കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ത്യയിലെ ഒരു കളി നടന്നത്. അത് ഖത്തറിനൊപ്പം. ഖത്തറിനെ ആദ്യ റൗണ്ടിൽ സമനിലയിൽ പിടിച്ച പോലെ തന്നെ ഈ റൗണ്ടിലും സമനിലയിൽ പിടിക്കാനായിരുന്നു ഇന്ത്യ ശ്രമിച്ചത്. എന്നാൽ ഇന്ത്യക്ക് എവിടെയാണ് അത് പിഴച്ചത്, അഥവാ ഇന്ത്യയുടെ പ്ലാനുകളൊക്കെ എങ്ങനെയാണ് തകർന്നത്, അഥവാ കോച്ചിനെ മാറ്റണോ, അഥവാ ഇന്ത്യയിൽ തോക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ മാച്ച് അനലൈസ് ചെയ്യേണ്ടി നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്ത്യ ചെയ്ത എല്ലാ പ്ലാനുകളും വർക്കൗട്ടായത് ഫസ്റ്റ് ഹാഫിലായിരുന്നു. ഇന്ത്യ ആദ്യം ഡിഫെൻഡ് ചെയ്യാനായിരുന്നു ഇന്ത്യ പ്ലാൻ ചെയ്തിരുന്നത്. അതും കൗണ്ടർ അറ്റാക്കിൽ നിന്ന് ഗോൾ അടിക്കാനും പിന്നെ സെറ്റ് പീസുകളിൽ നിന്നും ഗോൾ അടിക്കാനായിരുന്നു ഇന്ത്യയുടെ പ്ലാൻ വന്നിരുന്നത്. എന്നാൽ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ 11-17 മിനിറ്റ് ആയപ്പോൾ രാഹുൽ ബാക്കി റെഡ് കാർഡ് കിട്ടിയപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ മെൻ്റലി ആയിട്ട് തളർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ താരത്തിൻ്റെയും മെൻ്റലി ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഡിഫൻഡറാണ് റെഡ് കാർഡ് ഇട്ട് പോയത്, അതും 17 മിനിറ്റ് ആകുമ്പോഴേക്കും. എന്നാലും ഡിഫൻസ് നല്ല രീതിയിൽ കളിച്ചു എന്ന് വേണമെങ്കിൽ ഗ്ലാൻ മാർട്ടിനസ്, പിന്നെ നമ്മൾ സതീഷ് ജിങ്കൻ, പിന്നെ മറ്റു താരങ്ങളെല്ലാം ഡിഫൻസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്ക് പറ്റിയ ഒരു കുഴപ്പമെന്ന് പറയുമ്പോൾ എല്ലാവരും ഡിഫൻസിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അറ്റാക്കിങ് കളിക്കാൻ ആരുമില്ലാതെയായിപ്പോയി. അതും ഫോർവേഡ് കളിക്കുന്ന മൺവീർ സിംഗും സുനി ഛേത്രി വരെ നമ്മൾ ഡിഫൻഡേഴ്സിൻ്റെ ഇടയിലായിരുന്നു കളിച്ചിരുന്നത്. അത് നമുക്ക് ക്യാമറ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു താരത്തിന് ബോൾ കിട്ടുന്ന സമയത്ത് പാസ് ചെയ്യാൻ ഒരു താരവുമില്ല. അതുകൊണ്ട് തന്നെ ബോൾ കിട്ടിയാൽ തന്നെ രണ്ട് താരങ്ങൾ ഡ്രിബിൾ ചെയ്യുമ്പോഴേക്കും അവരിൽ നിന്ന് ബോൾ നഷ്ടപ്പെടുക, പാസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. പിന്നെ ഹൈ ബോളാണ് അവർ കളിച്ചിരുന്നത് ഇന്ത്യ. പക്ഷേ നമ്മളുടെ താരങ്ങൾക്ക് ഉയരം കുറവായിട്ടുള്ള സുനി ഛേത്രി, പിന്നെ ബിപിൻ സിംഗ്, ആ താരങ്ങൾക്ക് ആ ബോൾ എടുക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം അവരുടെ ഡിഫൻഡേഴ്സൊക്കെ അത്യാവശ്യം ഉയരുള്ളതായിരുന്നു. എന്നാൽ മൺവീറാണെങ്കിലോ ബോൾ ഇട്ട് കൊടുക്കാനും സാധിക്കുന്നില്ല. കാരണം മൺവീർ അറിഞ്ഞു കളിക്കുന്നത് കൊണ്ട് അദ്ദേഹമാണ് മറ്റുള്ളവർക്ക് ബോൾ ഇട്ട് കൊടുത്തിരുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പ്ലാൻ മാറ്റിക്കൊണ്ട് മൺവീർ കൊണ്ട് ഗോൾ അടിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ സുനി ഛേത്രിക്ക് ബോൾ എത്താത്തതുകൊണ്ട് സുനി ഛേത്രിക്ക് നല്ലൊരു കൗണ്ടർ അറ്റാക്ക് നടത്താൻ പറ്റുന്നില്ല. ബിപിൻ സിംഗ് നല്ല രീതിയിൽ ഓടാൻ ശ്രമിച്ചു എങ്കിലും ബിപിൻ സിംഗിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് സുനി ഛേത്രിയെ കൊണ്ട് ഗോൾ അടിപ്പിക്കാനും ശ്രമിച്ചിരുന്നു മൺവീർ സിംഗും. സുനി ഛേത്രി എന്നൊരു കോംബോ ഉണ്ടാക്കിയിട്ട് ബിപിൻ സിംഗിനെ ബാക്കിലേക്ക് ഇറക്കിക്കൊണ്ട് അവർ കളിക്കാൻ ശ്രമിച്ചു. എന്നാലും അതിനും വിജയം കൊണ്ടില്ല. എന്നാൽ ഫസ്റ്റ് ഹാഫിൽ ഡിഫൻസ് നല്ല രീതിയിൽ കളിച്ചു. ആ ഗോൾ വന്ന നിമിഷം എന്ന് പറയുമ്പോൾ അവർ കുറേ രീതിയിൽ അറ്റാക്ക് ചെയ്തു. ആ സമയത്ത് ഒരു ജസ്റ്റ് ഒരു പിഴവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പോയിൻറ്റ് കിട്ടിയപ്പോൾ അവരൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതിലൂടെ ഗോൾ അടിച്ചു എന്നുള്ളൂ. എന്നാലും ഡിഫൻസ് നല്ല രീതിയിലാണ് ഡിഫൻസ് കളിച്ചത്. 36 ഷോട്ടുകളിൽ നിന്നൊരു ഗോൾ മാത്രമാണ് ഡിഫൻസ് വഴങ്ങിയത്. ജിങ്കനും പിന്നെ മറ്റേ എല്ലാ താരങ്ങളും നല്ല രീതിയിൽ കളിച്ചു. പിന്നെ നമ്മളുടെ ഗോൾ കീപ്പറായ ഗുർപ്രീത് സിംഗിൻ്റെ സേവുകളൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഇന്ത്യ ടീമിൽ തന്നെ. പിന്നെ സുനി ഛേത്രിയും സന്ദേശ് ജിങ്കനും. എന്നാൽ സുനി ഛേത്രിക്ക് ബോൾ എത്താത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പ്രകടനം ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ഇന്ത്യ ഫുട്ബോളിൽ ഒരു വീഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. ഡിഫൻസ് മാത്രം നോക്കിയായിരുന്നു ഇന്ത്യ ഫുട്ബോൾ കളിച്ചത്. എന്നാൽ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉദാഹരണ സിംഗിനെ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറക്കിയെങ്കിലും സുനി ഛേത്രിക്ക് പകരമായിട്ടാണ് അദ്ദേഹം ഇറക്കിയത്. ഇത്ര നല്ലൊരു താരത്തിന് പകരമായിട്ട് ഉദാഹരണം ഇറക്കുന്നത് നല്ല രീതിയല്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹം ഉണ്ടെങ്കിൽ മറ്റു താരങ്ങൾ കുറച്ച് കോൺഫിഡൻ്റ് ആണ്. എന്നാൽ അത് ഉദാഹരണയ്ക്ക് ഒരു കാര്യമായിട്ടൊരു കാര്യമൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹം മാത്രമാണ് അറ്റാക്കിലേക്ക് പോകുന്നത്. പാസ് കൊടുക്കാൻ ഒരു താരം പോലും ഇല്ല. കിട്ടുന്ന ചാൻസുകളൊന്നും യൂസിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം രണ്ട് താരങ്ങൾ മാത്രമാണ് അറ്റാക്കിലേക്ക് പോകുന്നത്. അത് ഇന്ത്യയെ നല്ല രീതിയിൽ ബാധിച്ചു. പിന്നെ തോക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ അറ്റാക്കിങ്ങിലേക്ക് ഒരു നല്ല ഒരു രീതിയിലുള്ള ഒരു മുൻഗണന കൊടുത്തില്ല. അതുകൊണ്ടാണ് ഇന്ത്യ തോക്കാനുണ്ടായ കാരണം. പിന്നെ കോച്ചിനെ മാറ്റണം എന്ന് പറഞ്ഞ ചിലവരുടെ അഭിപ്രായമുണ്ട്. എന്നാൽ അതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ത്യ ഇപ്പോൾ തോക്കാനുണ്ടായ ഒരു മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യ താരങ്ങൾക്ക് കളിച്ചൊരു എക്സ്പീരിയൻസ് കുറവാണ്. ഒരു വർഷത്തിലൊക്കെ 5-6 കളി മാത്രമാണ് ഇന്ത്യൻ നാഷണൽ ടീം സംബന്ധമായിട്ട് കളിക്കുന്നത്. അത് 2 മാത്രമാണ് ഇഗോസ് ടീമൊക്കെ എന്ന് പറയുന്ന താരത്തിന് ഇന്ത്യൻ ടീമിനെ കോച്ച് ചെയ്യാൻ കിട്ടുന്ന സമയം. അതുകൊണ്ട് ഇന്ത്യൻ കോച്ചിനെ മാറ്റണം എന്ന കാര്യത്തിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം ഈ കളിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ ഖത്തറിനെ നേരിടുന്നതിന് മുന്നേ നല്ല രീതിയിലുള്ളൊരു പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റിയില്ല എന്നാണ് കോച്ച് പറഞ്ഞത്. കാരണം ക്വാറന്റീൻ്റെ കാരണങ്ങളും പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയില്ല എന്നാണ് കോച്ചൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കളിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ത്യൻ ഫുട്ബോൾ ഒരു വർഷത്തിൽ ഒരു 10-11 കളിയെങ്കിലും ഒരുമിച്ച് കളിക്കാതെ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ഏഷ്യൻ കപ്പ് നേടാനോ ഒരു വേൾഡ് കപ്പ് ക്വാളിഫൈ ആവാനോ പറ്റിയില്ല. നല്ല രീതിയിൽ ഇന്ത്യക്ക് കളിക്കണമെങ്കിൽ എപ്പോഴും നല്ലൊരു ടീമായി നിന്നുകൊണ്ട് പല സൗഹൃദ മത്സരങ്ങളും പല റൗണ്ട് മത്സരങ്ങളും കളിക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യക്കൊരു AFC കപ്പും അല്ലെങ്കിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗും അതൊക്കെ കളിക്കാനൊക്കെ ഇന്ത്യക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഇവിടെ പോയി കളിച്ചാലും കോൺഫിഡൻസിൽ കളിക്കുക. അത് ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്നലെ കാണാൻ പറ്റിയില്ല ഇന്ത്യൻ താരങ്ങളിൽ. അതും ഇന്ത്യയെ തോക്കാനൊരു വലിയൊരു കാരണമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ ബൈ.